മാവൂരിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റുന്നതിന്റെ പേരിൽ കച്ചവടക്കാരെ വഴിയാധാരമാക്കാനുള്ള നീക്കം ചെറുക്കുമെന്ന് വ്യാപാരി സംരക്ഷണ സമിതി. കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തി സുരക്ഷിതമാക്കിയാൽ ഇവിടെ തന്നെ കച്ചവടം തുടരാനാകുമെന്നും ഇതിനേക്കാൾ പഴയ പല കെട്ടിടങ്ങളും ഇങ്ങനെ ഉപയോഗയോഗ്യമാക്കിയിട്ടുണ്ടെന്നും വ്യാപാരി സംരക്ഷണ സമിതി നേതാക്കൾ പറഞ്ഞു. മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ച് വ്യാപാരികളെ വഴിയാധാരമാക്കാനുള്ള നീക്കം ചെറുക്കുമെന്ന് വ്യാപാരി സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരികളെ പുനരധിവസിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാതെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിലെ നിലവിലുള്ള കച്ചവടക്കാർ ആരോപിച്ചു. 5 പതിറ്റാണ്ടോളം പഴക്കമുള്ള കെട്ടിടത്തിൽ ഇത്രയും കാലം കാര്യമായ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. കഴിഞ്ഞ മാസം കെട്ടിടം പൊളിക്കാൻ സർക്കാരിൽ നിന്ന് അനുമതി ലഭിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ 1 വർഷം മുമ്പ് തന്നെ കെട്ടിടം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് കച്ചവടക്കാർക്ക് നോട്ടീസ് നൽകിയിരുന്നു. മാത്രമല്ല ലൈസൻസ് പുതുക്കി നൽകുകയോ വാടക ഈടാക്കുകയോ ചെയ്തിരുന്നില്ല. ഇപ്പോൾ 15 ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വാടക കുടിശ്ശിക ഇനത്തിൽ 35,000 രൂപയോ അതിലധികമോ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. കെട്ടിടം ഒഴിയുന്നതോടെ 15 കച്ചവടക്കാരാണ് വഴിയാധാരമാകുന്നത്. കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തി സുരക്ഷിതമാക്കിയാൽ ഇവിടെ തന്നെ കച്ചവടം തുടരാനാകും. ഇതിനേക്കാൾ പഴയ പല കെട്ടിടങ്ങളും ഇങ്ങനെ ഉപയോഗയോഗ്യമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് ബദൽ സംവിധാനം ഒരുക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. വാങ്ങിക്കൊടുക്കുന്ന വ്യാപാരികൾ നൽകിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിന് ഈ ഒരു കെട്ടിടത്തിന് പരിപാലിച്ചില്ല. കുറ്റക്കാരാരാണ്? ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ 8 വിഷയങ്ങളിൽ അന്നത്തെ ഭരണസമിതിയും അന്നത്തെ ഉദ്യോഗസ്ഥരും കടുത്ത കുറ്റക്കാരാണ്. ഇതിനകത്ത് അഴിമതിയുടെ കറ ഉരണ്ടിയിരിക്കുന്നു, കൈകൾ ഇടപെട്ടിരിക്കുന്നു. വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോട് തന്നെയാണ് ഇവരോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതും ബുദ്ധിമുട്ടായിരിക്കുന്നതും എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതൊരു കൊച്ചുകുട്ടിക്കും അന്നത്തെ സെക്രട്ടറിയും ഭരണസമിതിയും ആരാണോ ഇത് പൊളിച്ചു നീക്കാൻ തീരുമാനമെടുത്തത്, ആരാണോ ഇവിടെ പാർക്കിങ്ങിന് വേണ്ടി ഉദ്ദേശം ചെയ്തത്, ആ അത്തരക്കാരെ പേരിൽ ആ പ്ലാൻ വരച്ച് അതിനിടെ ആ പ്ലാനിന് TSഉം ASഉം കൊടുത്തിട്ടുള്ള എല്ലാ ഭരണാധികാരികളെയും ചെയ്യപ്പെടേണ്ടതാണ്. ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്? അവർ കുറ്റക്കാരല്ലേ? മാവൂർ വ്യാപാര ഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംരക്ഷണ സമിതി ചെയർമാൻ നാസർ മാവൂരാൻ, കൺവീനർ APAബ്ദുള്ള, CP ബാബുരാജ്, മുഹമ്മദ് ഷീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാവൂർ.